അവളെ ഒഴിവാക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ടെൻഷൻ. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിന്നിലുള്ള അവളുടെ വിശ്വാസം തകരണം. അതിനെ എന്ത് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്? മനസ്സിലായില്ല. നീ കൊള്ളരുതാത്തവനാണ്. മറ്റൊരു പെണ്ണുമായി നിനക്ക് ബന്ധമുണ്ട്. നീ എന്നും ആ കാമുകിക്കൊപ്പമാണ്. സുധിയെ ചതിക്കുകയാണ് എന്നൊക്കെ അവൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അവളെ തെറ്റിദ്ധരിപ്പിക്കാനായി നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിനക്ക് മറ്റേതെങ്കിലും പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ശ്രുതി ഒഴിഞ്ഞു പോയിക്കോളും. അങ്ങനെയെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാ പോരെ? നന്നായി. ഇതറിഞ്ഞ നിന്നെ ആ ദീപ്തി അവരുടെ വീട്ടുകാരെ തല്ലി കൊല്ലും. അല്ലെങ്കിൽ വഞ്ചന കുറ്റത്തിന് നിന്നെ അവർ പിടിച്ച് അകത്തിടും. നിന്റെ സീനിയർ ഓഫീസറാണ് ദീപ്തി എന്നുള്ള കാര്യം ഓർമ്മ വേണം. അത് മാത്രമല്ല, ശ്രുതിയുമായിട്ടുള്ള ബന്ധം രാധിക അറിഞ്ഞാൽ അവൾ പിന്നെ നിന്നോടൊപ്പം കാണും. കല്യാണം കഴിച്ചു എന്ന് പറയും പോലെയാണോ കാമുകി ഉണ്ടെന്ന് പറയുന്നത്? അങ്ങനെ വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയുമ്പോ ഒരു പെണ്ണും അത് സഹിക്കില്ല. താനെ അങ്ങ് ഒഴിപൊക്കോളും. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മാവൻ തന്നെ വേണ്ടത് ചെയ്യും. ഞാൻ തന്നെ അത് ചെയ്യും. ശ്രുതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വഴി ഞാൻ തന്നെ കണ്ടെത്തും. എന്റെ മോളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. പിള്ളേരെ കൊല്ലുവെന്ന എന്റെ പേടി. ഇത്രയും മാത്രം പകയുണ്ടായിരുന്നോ തനിക്ക് തന്റെ അനിയനോട്? ഇതറിയാവുന്നല്ലേ കൃഷ്ണന്, ആ പിള്ളേരെ മുന്നിലോട്ട് വരുമ്പോ എനിക്ക് അവന്റെ മുഖമാണ് മനസ്സിലോട്ട് വരുന്നത്. കൃഷ്ണനെ ചോദിച്ചില്ലായിരുന്നോ ഞാൻ ആ പിള്ളേരുടെ കഴുത്തിനെ ഞെരിച്ച് കൊല്ലുവെന്ന്? ചെലപ്പോ ഞാൻ ഞെരിച്ച് കൊന്നുപോകും. ഇനിയും ആ പിള്ളേർ ഇതിനകത്ത് നിന്നാ അതിനിട വരുത്തരുത്. അതുകൊണ്ട് തന്നെയാ നാളെ ഞാൻ അവരെ അവരെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ തീരുമാനിച്ചത്. അവിടെ വെച്ച് ഞാൻ പറയും അവരാരാന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെന്നും അവരുടെ നാടകങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞുവെന്നും. വേണ്ടത് ഞാൻ വേണ്ട രീതിയിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇവിടെ താൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്ക. അല്ല, ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ ഇത്. ആ പെമ്പിള്ളേരെ ഇനി എന്തായാലും ഞാൻ ഇതിനകത്ത് താമസിപ്പിക്കത്തില്ല. അവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയവരുടെ വായിൽ നിന്ന് തന്നെ അവരുടെ കള്ളത്തരത്തിന്റെ ഉദ്ദേശം എനിക്കറിയണമായിരുന്നു. അതുകൊണ്ടാ ഇത്രയും താമസിച്ചത്. പക്ഷേ എന്റെ മക്കൾ ഒരിക്കലും എന്നോടത് പറയൂല എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ഇനി ആ പെമ്പിള്ളേരെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ അർത്ഥവുമില്ല. കുട്ടികളെ കൊണ്ടുവിട്ട അവര് മാത്രമുള്ളൂ ആ വീട്ടില്, എങ്ങനെയാ കുട്ടികൾ ജീവിക്കും? അതിനെ കുറിച്ച് ഞാൻ എന്തിനാ ആലോചിക്കുന്നേ? അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ക്രൂരത കാണിക്കരുത്. കൃഷ്ണേട്ടാ വേണ്ട, ഇക്കാര്യത്തിൽ കൃഷ്ണൻ ഇടപെടുകയെ വേണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. എടോ, അവരെ ഇവിടെ കൊണ്ടു നിർത്തിയത് ദീപ്തിയും സൂരജുവാ. ദീപ്തിയും സൂരജും അറിയാതെ ആ കുട്ടികളെ അവിടെ കൊണ്ടുവിട്ടാ അവർക്ക് വിഷമാവൂല്ലേ? എന്തിനാ വെറുതെ? അവരുടെ വിഷമമൊക്കെ മാറ്റാനുള്ള മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അവരുടെ വീട് കാണാൻ പോവുക എന്നുള്ള വ്യാജേനെ ഞാൻ ആ പെമ്പിള്ളേരെ ഇവിടെ നിറക്കിക്കൊണ്ടു പോകും. വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരാമെന്നും ഞാൻ പറയും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അതുങ്ങളെ അവിടെ ഇട്ടേച്ച് ഞാൻ ഇങ്ങോട്ട് പോരും. പിന്നെ ജീവിതത്തിൽ അവരെന്നെ മുന്നിലോട്ട് വരില്ല. കാണണ്ട എനിക്ക് അതുങ്ങളെ. എനിക്ക് ആ ബന്ധം എന്റെ ജീവിതത്തിൽ വേണ്ട. എന്നെ ധിക്കരിച്ച് ഈ വീട്ടിനകത്തെ ആരെങ്കിലും അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച പിന്നെ അവരെന്റെ കൂടെ ഉണ്ടാകത്തില്ല.
മക്കളെ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലിയൊന്നും ചെയ്യണ്ട. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളുകളില്ലേ? ഞങ്ങളുടെ വെറുതെ ഇരിക്കയല്ല ആന്റി. പിന്നെ വീട്ടുജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എന്ത് ചെയ്താലും കുറ്റ ഇവിടെ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ ഓരോന്ന് പറയുന്നതിന്റെ ദേഷ്യമൊക്കെ വീണമോളും മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ? ഏ, ദേഷ്യമൊന്നുമില്ല ആന്റി, സങ്കടമേയുള്ളൂ. അത് പോട്ടെ, ആന്റിയോട് അങ്ങ് ക്ഷമിച്ചേരെ. എന്തു ചെയ്യാനാ, ഞാൻ അങ്ങനെ ആയിപ്പോയി. ഇനി എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് കുടുംബം ചുമലിലേറ്റിയവനാ സൂരജ്. എല്ലാം ശരിയായെന്ന് കരുതി ഒന്ന് നടുനിവർത്താന്ന് ആലോചിക്കുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. അതാ ഈ വീട്ടിൽ പതിവ്. എന്റെ കുഞ്ഞിന് ഇതുവരെ ഒന്ന് നടുനിവർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാ ഒരു ഇത്തിരി പച്ച പിടിച്ച് കയറി വരാൻ തുടങ്ങിയത്. അപ്പോഴേക്കും നിന്റെ കല്യാണവുമായി. ഞാൻ അവന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഓരോന്നും ഞാൻ ഇങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആന്റി. അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. കല്യാണം നടത്താൻ എങ്ങനെയെങ്കിലും നമുക്ക് അവനെ സഹായിക്കണം. ഇതിപ്പം എന്റെ കയ്യിൽ ഒന്നും ഇല്ലേ താനും. നിങ്ങൾക്ക് അവിടെ വീടുണ്ടെന്നല്ലേ പറഞ്ഞേ? അത് നമുക്ക് തൽക്കാലത്തേക്ക് പണയം വെച്ചാൽ ഒരിത്തിരി കാശ് കിട്ടത്തില്ലേ? ലോണ് വേണമെങ്കിൽ പിന്നീട് ഞങ്ങൾ അടച്ചു തീർത്തോളാം. പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കേ നിങ്ങളുടെ വീട് വരെ ഒന്ന് പോകാം. ഏ, ആന്റി വന്ന് ആ വീടും സ്ഥലമൊക്കെ ഒന്ന് കണ്ടോട്ടെ. അത് പിന്നീട് ഒരു ദിവസം പോവാ ആന്റി. ആന്റിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഷേ, ഇതൊക്കെ എന്തിനാ നമ്മൾ പിന്നീടാക്കുന്നേ? ഏ, നമുക്കിപ്പോ തന്നെ അങ്ങ് പോകാം. നമുക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. ഈ വീടിന്റെ കാര്യം, ലോൺ എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമുക്കതിനെ കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം. ഏ, നമുക്കിപ്പോ നിങ്ങളുടെ വീടൊന്നിപ്പോ കാണാൻ പോവാം. ആന്റിയുടെ ഒരു ആഗ്രഹമല്ലേ? ഏ, നമുക്ക് പിന്നെ പോവാ ആന്റി. ഷേടാ, അതെന്തേ നമുക്കിപ്പോ പോയാ? ദേ, നമുക്ക് പോയി ആരും അറിയണ്ട. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി വെച്ച് വീടും കണ്ടെച്ച് വേഗം ഇങ്ങ് പോരാ. എനിക്ക് ചെറിയൊരു തലവേദന. ബസീറിന് ഛർദിക്കും. അതിനിപ്പോ ഏതാണ്ട് ഗുളികയൊക്കെ ഉണ്ടല്ലോ, അത് കഴിച്ചാ പോരെ. അല്ലെങ്കി വേണ്ട, നമുക്ക് ബസ്സിൽ പോണ്ട, നമുക്ക് കാറിൽ പോവാം. ഏ, ആന്റി ടാക്സി വിളിക്കാം. ഏ, ഇപ്പൊ വരും. ഞാൻ നേരത്തെ ഇതൊക്കെ തീരുമാനിച്ചതാ. നിങ്ങൾ വേഗം ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. ചെല്ല്. എടി ചെല്ല്, ഇതെന്തേ? എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നുകൂടാന്നുണ്ടോ? ഏ, അങ്ങനെയൊന്നുമില്ല. ആ, എന്നാ വേഗം ചെന്ന് മെടുക്കായിട്ട് ഡ്രസ്സ് മാറിയച്ചു വാ. ചെല്ല് ചെല്ല് ചെല്ല്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ആ പാവങ്ങളെ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവരെ രണ്ടുപേരെയും ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ടുവിടും. വേണ്ടത് ഞാൻ കൊടുക്കുകയും ചെയ്യും. തൽക്കാലം ഇക്കാര്യത്തിൽ കൃഷ്ണൻ ഇടപെടണ്ട. നമ്മളിനി എന്ത് ചെയ്യും വീണേ? അമ്മായി നമ്മളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒരു രക്ഷയുമില്ല. നമുക്ക് ഏതായാലും പോകാം. നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാം. നമ്മൾ ആരാണെന്ന് അമ്മായിക്ക് മനസ്സിലാവില്ലേ?
നമ്മുടെ അച്ഛൻ അമ്മയുടെ അനുജനാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതോടെ തീർന്നു. എന്റെ ചേച്ചി അതെങ്ങനെയാ മനസ്സിലാവുക? അച്ഛൻ ആ വീട്ടിൽ താമസിച്ചിരുന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ലല്ലോ, ഇതുവരെ കണ്ടിട്ടുമില്ല. അമ്മയുമായി ബന്ധമുള്ള കാലത്ത് അച്ഛൻ താമസിച്ചിരുന്നത് വേറൊരു വീട്ടിലല്ലേ? അത് ശരിയാ. അമ്മയുടെ മനസ്സിൽ നമ്മൾ ദീപ്തിയച്ചയുടെ ഇളയച്ചന്റെ മക്കളാ. ദീപ്തിയച്ചയുടെ തറവാട്ട് വീട്ടിലും അല്ല നമ്മൾ താമസിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട് കാണിച്ചു കൊടുക്കാം, ഒരു പ്രശ്നവും വരില്ല. നമ്മൾ നേരെ അമ്മായിയും കൊണ്ട് അങ്ങോട്ട് പോകുന്നു. ദീപ്തിയച്ചയുടെ ഇളയച്ചന്റെ വീടാണെന്ന് പറയുന്നു, തിരികെ പോരുന്നു. നീയൊക്കെ തിരികെ വന്നത് തന്നെ. വീട്ടില് അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ തൂക്കിയിട്ടില്ലേ? അത് അമ്മായി കണ്ട പ്രശ്നമാവില്ലേ? ഒരു കാര്യം ചെയ്യാം, അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞാനത് മാറ്റിക്കോളാം. ചേച്ചി അതൊന്നും പേടിക്കണ്ട. എന്തായാലും ഇക്കാര്യം ദീപ്തിയച്ചി ഒന്ന് വിളിച്ചു പറയാം. ഷേടാ, നിങ്ങൾ രണ്ടാളും ഇതുവരെ ഒരുങ്ങിയില്ലേ? അയ്യയ്യേ, എന്തോന്നായത്? പെട്ടെന്ന് റെഡിയാകാൻ നോക്ക്, പോകാനുള്ള വണ്ടി വന്നു പുറത്ത്. പിന്നെ നിങ്ങൾ സൂരജിനെയും ദീപ്തിയും ഫോൺ ചെയ്ത് ഇക്കാര്യം അറിയിക്കാൻ നോക്കുക അല്ലേ? ഏ, അതെ, എന്റെ മക്കളോട് അനുവാദം ഒന്നും ചോദിക്കണ്ട. നിങ്ങളുടെ കൂടെ വരുന്നത് ഞാനല്ലേ. പിന്നെ അവരറിഞ്ഞ എന്തിനാ പോകുന്നേ, എവിടെയാ പോകുന്നേ, പിന്നെ പോയാ പോരെ എന്നൊക്കെ ചോദിക്കില്ലേ? ദേ, നമ്മുടെ ഇന്നത്തെ യാത്ര അവര് മുടക്കും. അതുകൊണ്ട് അത് അവരോട് പറയണ്ട. നിങ്ങൾ വേഗം ഒരുങ്ങാൻ നോക്ക്. ദേ, എന്നെ വെറുതെ ഇനി ദേഷ്യം പിടിപ്പിക്കരുത്, കേട്ടല്ലോ. പോകും വഴി നമുക്ക് ദീപ്തിച്ചയ്ക്ക് ഒരു മെസ്സേജ് അയക്കാം. വേറൊരു രക്ഷയില്ല, പോയേ പറ്റൂ. വേഗം വാ മക്കളെ, ഇരുട്ടുന്നതിന് മുമ്പേ മടങ്ങി വരണം. കൃഷ്ണൻ എന്തിനെ മൗ നിർമ്മിച്ചിരിക്കുന്നേ? ഓ, കൂടെ കൊണ്ടുപോകാത്തോണ്ടാണോ? കേട്ടോ മക്കളെ, നമുക്കേ കൃഷ്ണനെ കൊണ്ടുപോയി കഴിഞ്ഞാലേ ഭയങ്കര പണിയാന്നേ. വണ്ടി കയറി കഴിഞ്ഞാൽ ഉടനെ ഛർദ്ദിക്കും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാ കൊണ്ടുപോകാത്തെ. അയ്യോ, സമയം പോകുന്നു, വാ നമുക്കിറങ്ങാം. വന്ന് വണ്ടി കയറാൻ നോക്ക്. പോയിട്ട് വരട്ടെങ്കിലേ. ആ, വേഗം വാ. വാ മക്കളെ, വാ. ആ, കേറിക്കോ, അങ്ങോട്ട് വാ. യദുകൃഷ്ണന്റെ മരണം ആത്മഹത്യ തന്നെയാണ് അല്ലേ മേഡം? അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടല്ലേ. ശ്യാമല്ലേ മുൻപ് റിപ്പോർട്ട് നൽകിയത് അതൊരു അപകട മരണമാണെന്ന്.
അന്ന് ആത്മഹത്യയാണെന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും കിട്ടിയിരുന്നില്ല. ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം യദുകൃഷ്ണൻ ഉണ്ടായിരുന്നെന്ന് ആരുടെ മൊഴിയിലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴെങ്ങനെയാ മേഡം ഇങ്ങനൊരു നിഗമനത്തിലെത്തിയത്? അത് മേഡത്തിന്റെ ബ്രില്യൻസ്, നമുക്കതില്ലാതെ പോയി. എന്തായാലും മേഡത്തിനത് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റുമല്ലോ. യദുകൃഷ്ണൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് എഴുതി അന്വേഷണം അവസാനിപ്പിക്കാൻ പോവുകയാണല്ലേ മേഡം? ശ്യാം ധൃതി കാണിക്കാതെ, യദുകൃഷ്ണന്റേത് ആത്മഹത്യയാണെന്നുള്ളത് എന്റെ നിഗമനം മാത്രമാണ്, സ്ഥിരീകരിച്ചിട്ടില്ല ഞാൻ. അന്വേഷണം തുടരേണ്ടതുണ്ട്, കുറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. യദുകൃഷ്ണൻ മരണപ്പെട്ട ബിൽഡിങ്ങിന് മുൻപിൽ CCTV ഉണ്ട്, അതിൽ പതിഞ്ഞ വിഷ്വൽസ് പരിശോധിക്കണം. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് യദുകൃഷ്ണൻ താഴേക്ക് പതിക്കുന്ന വിഷ്വൽസ് അതിലുണ്ടാവാം. അപകട മരണമാണോ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊക്കെ ആ വിഷ്വൽസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ CCTV ഉണ്ടെന്ന് സംശയമുണ്ട് മേഡം. ഇല്ലെന്നാ തോന്നുന്നത്? ഉണ്ട്, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോ ഞാൻ കണ്ടിരുന്നു. എന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. അത് ആരുടെ ഉടമസ്ഥതയിലാണെന്നുള്ള കാര്യം അറിയണം. വിഷ്വൽസ് അവരുടെ പക്കൽ നിന്ന് കളക്ട് ചെയ്യണം. യദുകൃഷ്ണൻ മരണപ്പെട്ട ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് മേഡം. ആ ദിവസത്തെയും അതിന് മുൻപും പിൻപും ഉള്ള 2 ദിവസത്തെ വിഷ്വൽസ് എനിക്ക് വേണം. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവരുമായി ബന്ധപ്പെടാം മേഡം. വേണ്ട, ആ ഡ്യൂട്ടി ചന്ദ്രശേഖർ ചെയ്യട്ടെ, ശ്യാമിന് മറ്റു ഡ്യൂട്ടികളുണ്ടല്ലോ. നമ്മുടെ അന്വേഷണ വിവരങ്ങൾ പുറത്താരോടും പറയരുത്, സഹപ്രവർത്തകരോട് പോലും. വളരെ രഹസ്യമായിരിക്കണം എല്ലാം. യെസ് മാഡം. നമുക്ക് കിട്ടാൻ പോകുന്ന CCTV വിഷ്വൽസിൽ നിന്നും യദുകൃഷ്ണന്റെ മരണം എങ്ങനെ നടന്നുവെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. വിലപ്പെട്ട തെളിവാണിത്. ചന്ദ്രശേഖർ, ജാഗ്രത വേണം. യെസ് മാഡം. ശ്യാം. യെസ് മാഡം. ഈ മെസ്സേജ് ദീപ്തേജ് ശ്രദ്ധിക്കുവോ? ശ്രുതിയുടെ മെസ്സേജ് ആണല്ലോ. ഇതെന്താ പറ്റിയത്? പ്രശ്നമാവോ? അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയൊക്കെ വീട്ടിലുണ്ടെന്നാ പറയുന്നത്. അത് അമ്മ കണ്ടാൽ സത്യം അറിയും, അതോടെ തീർന്നു. കുട്ടികളാകെ പേടിച്ചു കാണും. ഒരു മെസ്സേജ് അയക്കാം. വീണ, പേടിക്കണ്ട, നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോവുക. നിങ്ങളുടെ വീടെന്ന രീതിയിൽ, അതായത് എന്റെ ഇളയച്ഛന്റെ വീട് എന്ന രീതിയിൽ പെരുമാറുക. ബാക്കി കാര്യം
ഞാനേറ്റു. ടെൻഷൻ അടിക്കണ്ട. വിനീതിനെ വിളിച്ച് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ വീട്ടിൽ നിന്ന് മാറ്റിവെക്കാൻ പറയാം. ചിറകറ്റ ഈ പെൺകിളികൾ ഇനി പത്മാവതിയുടെ അരുമകളായി പടിപ്പുര വീട്ടിൽ തിരിച്ചെത്തുകയാണ്. ശ്യാമമായി ശ്രുതിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് ക്ഷേമമായി നടത്തുകയെന്നതാണ് ലക്ഷ്യം. പക്ഷേ ദീപ്തിയുടെ അന്വേഷണം വഴിത്തിരിവിലെത്തുകയാണ്. വ്യാജ കാമുകൻ, വ്യാജ ഭർത്താവ്, വ്യാജ പോലീസ് തുടങ്ങി അനവധി മുഖങ്ങളുള്ള ഈ കൊലപാതകി കുടുങ്ങുമോ?